ഈ ജീവിതയാത്ര നമ്മെ എവിടേക്ക് നയിക്കുന്നു? നമ്മുടെ പ്രത്യാശ ആരിൽ? നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ നോക്കി നിൽക്കുന്നു. എത്ര നാൾ? ഇന്നാണ് സുപ്രസാദ കാലം, ഇന്നാണ് രക്ഷാദിവസം. ഇന്ന് നമ്മൾ തിരികെ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ വഴിയിലേക്ക് വരികയില്ലേ? ഇന്ന് നമ്മൾ വചനം പഠിക്കാമെന്ന് ഒരു തീരുമാനം വെച്ച് പ്രാർത്ഥനയിലേക്ക് നമ്മുടെ സമയം ചെലവാക്കി ഒരുങ്ങുക. നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുക്കി വെച്ചിരിക്കുന്ന നോ യുവർ ഫ്യൂച്ചർ എന്ന പരിപാടി കാണുക. ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഈ നോ യുവർ ഫ്യൂച്ചർ പരിപാടിയിലേക്ക് ഞങ്ങൾ സന്തോഷമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുന്നത് ഡോക്ടർ വി എ തോമസ് ആണ്. ഡോക്ടറിനെയും ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ സന്തോഷമായി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ, നമ്മുടെ ആദ്യത്തെ ചോദ്യം സമാഗമന കൂടാരത്തെ പറ്റിയാണല്ലോ ഇവിടുത്തെ ഇന്നത്തെ ചർച്ച. അതിൽ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, സാത്താൻ്റെ ആക്രമണം പ്രധാനമായും ഈ അതിവിശുദ്ധ സ്ഥലത്തെ കേന്ദ്രീകരിച്ചാണെന്നുള്ളത് വചനപ്രകാരം നമുക്ക് എങ്ങനെ സമർത്ഥിക്കാൻ സാധിക്കും? അതിവിശുദ്ധ സ്ഥലത്ത് പ്രധാനമായും പത്ത് കൽപ്പനയുള്ളതായിട്ട് നമ്മൾ നേരത്തെ കണ്ടു. പത്ത് കൽപ്പനയിൽ സാത്താൻ മാറ്റങ്ങൾ വരുത്താറ്, പത്ത് കൽപ്പനയിൽ മാറ്റം വരുത്തുക പറഞ്ഞാൽ ദാനിയേലിൻ്റെ പുസ്തകം 7:25 ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സമയ നിയമങ്ങൾ മാറ്റുവാൻ അവൻ ശ്രമിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ സമയവും നിയമങ്ങളെല്ലാം മാറ്റുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അഥവാ അവൻ മാറ്റം വരുത്തി, ലോകത്തിൽ അവൻ ഒരു കൂട്ടം ആൾക്കാരെ അവൻ തെറ്റിദ്ധരിപ്പിച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം പത്ത് കൽപ്പനയിൽ 4 പറഞ്ഞിരിക്കുന്നത് 7 വിശുദ്ധ ദിവസമാണെന്നാണ്. അത് മാറ്റിയിട്ട് അവൻ 1 വിശുദ്ധ ദിവസമാണെന്ന് പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും, നമുക്കറിയാവുന്നതാണ്. അതുപോലെ 2 കൽപ്പനയിലും മാറ്റം വരുത്തി ചില ആൾക്കാർ നീക്കം ചെയ്ത് ചില ക്രിസ്ത്യൻ സമുദായങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കാണാൻ സാധിക്കും. അവരെ യഥാർത്ഥത്തിൽ സഭയ്ക്കകത്ത് വിഗ്രഹങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഗ്രഹങ്ങൾ വെച്ചതിന് ശേഷമായിട്ട് ദൈവത്തിൻ്റെ കൽപ്പന എന്ത് ചെയ്തു? നീക്കം ചെയ്തു. അതായത് ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്കിഴ വെള്ളത്തിലോ ഉള്ള ഒരു വിഗ്രഹം ഉണ്ടാക്കുക, അതിനെ നമസ്കരിക്കുകയോ ചെയ്യുക എന്നുള്ളതായ ദൈവത്തിൻ്റെ കൽപ്പന അവരെന്ത് ചെയ്തു? വെട്ടിക്കളഞ്ഞു. അത് വെട്ടിക്കളഞ്ഞിട്ട് വിഗ്രഹങ്ങൾ എന്ത് ചെയ്തു? സഭയ്ക്കകത്ത് പള്ളിക്കകത്ത് വെച്ചു. പല ആൾക്കാരും അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കാറില്ല, അതങ്ങനെ അവിടെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുള്ളത് കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് വിശ്വാസം വർദ്ധിക്കത്തേ ഉള്ളൂ എന്നാണ് പല ആൾക്കാരും പറയുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അഥവാ പത്ത് കൽപ്പനയെ പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വിഗ്രഹം ഉണ്ടാക്കരുതെന്നാണ്. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് അറിയത്തില്ല നമ്മൾ വിഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ആത്മാർത്ഥം വിശ്വാസം ഉണ്ടാകുമെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞത്? അപ്പോൾ ദൈവം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവം നല്ല ഉദ്ദേശത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്കിഴ വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കിഴ വെള്ളത്തിലോ ഒന്നിൻ്റെ രൂപം ഉണ്ടാക്കരുതെന്ന. അപ്പോൾ ഒരു രൂപം ഉണ്ടാക്കരുത്, ദൈവത്തിൻ്റെ രൂപമോ പക്ഷികളുടെ രൂപമോ മനുഷ്യൻ്റെ രൂപമോ മൃഗങ്ങളുടെ രൂപമോ മത്സ്യങ്ങളുടെ രൂപമോ ഒന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാക്കരുത്. അത് പൂർണ്ണമായിട്ട് അനുസരിച്ചാൽ മാത്രം മതി. അല്ലാതെ ഞങ്ങൾ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദൈവത്തെ ആരാധിക്കാനല്ല അത് കാണാനാന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ദൈവത്തെക്കായാലും ബുദ്ധിയുള്ളവരാണെന്ന് നമ്മൾ അവകാശപ്പെടുകയാണ്. അനുസരണം ബലിയേക്കാൾ നല്ലതാണ് വചനം പറയുന്നത്. അപ്പോൾ ദൈവം പറഞ്ഞതുപോലെ അങ്ങ് ചെയ്തേക്കാം ഏറ്റവും നല്ലതത്. അപ്പോൾ ദൈവം പറഞ്ഞു വേണ്ട. അപ്പം അങ്ങനെയാണെങ്കിൽ വിഗ്രഹങ്ങളെല്ലാം സഭയിൽ നിന്ന് മാറ്റി കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ 2 അതേപടി പഠിപ്പിക്കേണ്ടതിന് പകരമായിട്ട് ദൈവത്തിൻ്റെ 2 വെട്ടിക്കളഞ്ഞ് വെച്ച് 10 എണ്ണം തേക്കാനായിട്ട് മോഹിക്കിടന്നുള്ള 2 അങ്ങനെ കൃത്രിമം കാണിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് യഥാർത്ഥത്തിൽ അത് പിന്നെ അങ്ങനെ ഒരു മാറ്റം വരുത്തുമെന്നുള്ളത് അഥവാ ദൈവത്തിനെതിരായിട്ടുള്ള ശക്തി അങ്ങനെ മാറ്റം വരുത്തുന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ദാനിയേൽ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ആ മാറ്റം മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളത് അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ കണ്ണിന് മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം. അതങ്ങനെ കൽപ്പനകൾ മാറ്റിമറിച്ച് മനുഷ്യനെ തെറ്റിലേക്ക് വീഴ്ച്ചു കഴിഞ്ഞാൽ സാധാരണ അറിയാം അത്രയും ആൾക്കാർ നഷ്ടപ്പെട്ടു പോകുള്ളൂ. ഇത് പ്രധാനമായിട്ട് ഇത് വലിയൊരു ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇത് അതിവിശുദ്ധ സ്ഥലത്ത് ദൈവം ഇങ്ങനെ വെച്ചിരിക്കുന്നത് തന്നെ. 10 ദൈവത്തിൻ്റെ സ്വഭാവമായിരിക്കുന്നതുകൊണ്ട് ദൈവം ഇതിന് അത്ര അധികമായിട്ട് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇത് അവൻ്റെ വഞ്ചനയിൽ കൂടെ നമ്മൾ ദൈവത്തിന് ആ 2 കൽപ്പന പറയുന്നതും സ്പഷ്ടമായിട്ട് പറയുന്നത് മേലിലുള്ള ഒന്നിൻ്റെയും അതായത് സ്വർഗത്തിലുള്ള ഒന്നിൻ്റെയും ഉണ്ടാക്കരുത്, അതായത് ദൈവം പിതാവ്
ദൈവത്തിന്റെ പോലും ഉണ്ടാക്കരുതെന്ന്. അത് അവര് ഉണ്ടാക്കുന്നു. പിന്നെ പറഞ്ഞ ഭൂമിയിലുള്ള ഒന്നിന്റെ ഉണ്ടാക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. ഭൂമിയിൽ ആരാ പ്രധാനമായിട്ടുള്ളത്? മനുഷ്യര്. അപ്പൊ മനുഷ്യന്റെയും ഇന്ന് ഉണ്ടാക്കി പ്രാർത്ഥിക്കുന്നില്ലേ? മനുഷ്യന്റെ ഉണ്ടാക്കി അവരോടും പ്രാർത്ഥിക്കുന്നു, അവരോട് പറയുന്നു ഇനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനേ എന്ന്. അപ്പൊ ഇത് എല്ലാ രീതിയിലും മനുഷ്യനൊരു കണ്ടമാനം ഒരു കൺഫ്യൂഷൻ ഒരു അവസ്ഥയിൽ മനുഷ്യൻ നീങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇത്രയും വെളിച്ചം ദൈവം മനുഷ്യന് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്നിട്ട് പോലും മനുഷ്യൻ എന്തിന് ഇങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിൽ കിടക്കണം? ആശയക്കുഴപ്പത്തിൽ കിടക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാല് വചനം പഠിക്കാത്തതുകൊണ്ടാണ്. അതെ, വചനം ശരിയായിട്ട് പഠിക്കാമെങ്കിൽ ഇത് മുഴുവൻ തെറ്റാണെന്ന് മനസ്സിലാകും. ഈ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് അനുസരിക്കത്തില്ല. അതുകൊണ്ട് വചനം പഠിക്കുവാൻ എന്ത് ചെയ്യുന്നു, ആരും അനുവദിക്കുന്നില്ല. അതാണ് പിശാചിന്റെ തന്ത്രം എന്ന് പറഞ്ഞാല് പരിജ്ഞാനമില്ലാതെ എന്ത് ചെയ്യണം, നശിച്ചു പോകുന്നു. അവിടെ നശിച്ചു പോകുന്നു എന്നുള്ള വിവരം അവരറിയുന്നില്ല. അവരിങ്ങനെ എന്തോ ചടങ്ങുകൾ ഇവിടെ സഭകൾ ചെയ്യുന്ന പറയുന്ന ചില ചടങ്ങുകൾക്കകത്തോടെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. അവസാനം എന്നാ സംഭവിക്കുന്നു, യേശുക്രിസ്തു പറഞ്ഞാൽ കുരുടനെ വഴി നടത്തിയാൽ രണ്ടുപേരും എന്നാ സംഭവിക്കും, കുഴിക്കകത്ത് വീഴും. അതാണ് നശിച്ചു പോകും. അതാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം പുറകോട്ടൊന്ന് ചിന്തിച്ചാൽ അത് ഞാനീ ചെയ്യുന്നത് ശരിയാണോ, ദൈവത്തിൻ്റെ വചനപ്രകാരമാണോ ഞാൻ പോകുന്നത് എന്ന് ഒരു പ്രാവശ്യം ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് രക്ഷപ്പെടാൻ സാധിക്കും. കാരണം വചനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിയായ വഴി അവിടെയാണ് കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നോടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്ത് പോകത്തില്ല. അപ്പോൾ ക്രിസ്തു ആകുന്ന വഴി വചനത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ വഴിയെ നോക്കി നടന്നാൽ മതി. ആ വഴിയാണ് ഹാനോക്ക് ആ വഴിയാണ് നടന്നത്. നമ്മുടെ പിതാക്കന്മാരെല്ലാം ആ വഴിയാണ് നടന്നത്. ആ വഴിയെ നടന്നാൽ അവസാനം നമുക്ക് എവിടെ എത്തിച്ചേരാൻ സാധിക്കും? അത് മാത്രമല്ല, നമ്മൾ ലോജിക്കലി ഒന്ന് ചിന്തിച്ചാൽ പോലും ഈ മരിച്ച വ്യക്തി മരിച്ച ആ അവസ്ഥയിൽ മുൻപിൽ കടക്കുമ്പോൾ പോലും ആ ആളിനോട് സംസാരിച്ചാൽ ആൾക്ക് ഒന്നും കേൾക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. പിന്നെ മറവ് ചെയ്തു കഴിഞ്ഞാൽ ചിലയിൽ അടക്കിയതിന് ശേഷം ആൾ എങ്ങനെ അറിയുന്നു എന്തെങ്കിലും അറിയത്തില്ല. അപ്പൊ ലോജിക്കലി പോലും അതിനൊരു അർത്ഥമില്ല. അർത്ഥമില്ല, കാരണം ആ വ്യക്തിയുടെ കണ്ണും മൂക്കും നാക്കും പഞ്ചേന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല, തലച്ചോറില്ല, ശരീരം എല്ലാം മണ്ണായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിക്ക് എന്തറിയാൻ സാധിക്കും? ഒന്നും ഇല്ലാതാകുന്നു. ഒന്നും ഇല്ലാതാകുന്ന വസ്തുവിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്തെങ്കിലും പ്രയോജനമുണ്ടോ? യാതൊരു പ്രയോജനമില്ല. അത് മനുഷ്യന്റെ ആ അജ്ഞത കൊണ്ട് അവൻ ചെയ്യുന്നതായ കാര്യങ്ങൾ. അജ്ഞത എന്തിന്? കാര്യം വചനമുണ്ട്. ഇന്ന് ഭൂമിയിൽ എല്ലാ ഭാഷകളും മിക്ക എല്ലാ ഭാഷകളിലും ഇന്ന് ഇത് തർജ്ജമ ചെയ്തിട്ട് പോലും ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഇത് എടുത്തു വെച്ച് മുമ്പേ ഡോക്ടർ സൂചിപ്പിച്ച മാതിരി എന്തുകൊണ്ട് ഇത് എടുത്തു വെച്ച് വായിച്ച് പഠിച്ചുകൂടാ? അങ്ങനെയാണ് ദൈവം നമ്മളോട് ചോദിക്കാൻ പോകുന്നത്. നഷ്ടപ്പെട്ടു പോകുന്ന ഓരോരുത്തരോടും ദൈവം ചോദിക്കുന്നു എന്തുകൊണ്ട് ചോദിച്ചില്ല, എന്തുകൊണ്ട് പഠിച്ചില്ല. നമുക്കിവിടെ ഒരു ഇടവേളയുടെ സമയമായി. നമുക്ക് വേഗം തന്നെ ഇതിലേക്ക് തിരിച്ചു വരാം. പ്രേക്ഷകരെ, ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വേഗം വരുന്നതായിരിക്കും. ദയവായി കാത്തു നിൽക്കുക. വീണ്ടും സ്വാഗതം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മരിച്ചവരുടെ അവസ്ഥയെ പറ്റിയാണല്ലോ. ഡോക്ടറെ, നമ്മൾ ആ പറഞ്ഞുകൊണ്ടിരുന്നത് മരിച്ചു കഴിയുമ്പോൾ ഈ ആൾ ഒന്നും അറിയുന്നില്ല എന്ന് നമ്മൾ കണ്ടു. ഒന്നും അറിയാമല്ല, കാര്യം ആ ശവത്തോട് സംസാരിക്കാൻ അസാധ്യമാണ്. ആ ശവം തിരിച്ച് ഒന്നും പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഈ ആളിനെ അടക്കിയതിന് ശേഷം ആളെങ്ങനെ സംസാരിക്കും, അല്ലെങ്കിൽ ആ ആളെങ്ങനെ മനസ്സിലാക്കുന്നു, എന്ത് ഉത്തരം പറയാൻ സാധിക്കും? അപ്പോൾ അതിനെപ്പറ്റിയാണല്ല നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അപ്പോൾ ആ ആളിനോട് ഇനിയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കണേ, അല്ലെങ്കിൽ ഈ ആൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? അതാണ് നമ്മൾ കണ്ട വേദപുസ്തകത്തിനകത്ത് ആത്മാവ് എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുക. വേദപുസ്തകം പറയുന്നു നമ്മൾ ആത്മാവാണ്, അതിന് നമ്മളിൽ ആത്മാവുണ്ട്, മരിക്കുമ്പോൾ ഈ ആത്മാവ് പുറത്തേക്ക് പോകുന്നു, ആത്മാവ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവർ പഠിപ്പിക്കുന്നത്. ഓക്കെ, യഥാർത്ഥത്തിൽ ആത്മാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചാടിപ്പോൻ ഒന്നുമില്ല, നമ്മൾ തന്നെയാണ് ആത്മാവ്. നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ഉറക്കത്തിലേക്ക് കയറുകയാണ്. അപ്പം പിന്നെ ഉറങ്ങുന്ന വ്യക്തിയോട് എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയുമോ? മറുപടി പറയത്തില്ല. ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കൺഫ്യൂഷൻ മുഴുവൻ മാറും. അല്ല, ഈ ആത്മാവൻ പറയുന്ന ഒരു വസ്തു, ഇപ്പൊ അവര് ബാബിലോണിയ വിശ്വാസം അനുസരിച്ച് ആത്മാവൻ പറയുന്ന ഒരു വസ്തു ദൈവം എവിടെ വെച്ചു എന്നാ വിശ്വസിക്കുന്നത് ഇവര്? അവർക്കറിയത്തില്ല.
അതിനൊന്നും ഉത്തരയില്ല. ഉത്തരയില്ല. കാര്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ അല്ലെങ്കിൽ ആദാമിനെ സൃഷ്ടിച്ചപ്പോ ദൈവം മണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി എന്നാ പറഞ്ഞത്. ദൈവത്തിന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കി. എന്നിട്ട് ദൈവത്തിന്റെ ജീവശ്വാസം ആദാമിന്റെ മൂക്കിലേക്ക് ഊതി എന്നാ പറഞ്ഞത്. അപ്പൊ വേറെ ഒന്നുമില്ല. ഈ ദൈവത്തിന്റെ ജീവശ്വാസവും മണ്ണുമേ ഉള്ളായിരുന്നു. വേറെ ഒന്നും അവിടെ വെച്ചതായിട്ട് കാണുന്നില്ല. അങ്ങനെ ചെയ്തപ്പോഴാണ് അങ്ങനെ ജീവനുള്ള ദേഹിയായിട്ടും ആത്മാവായിട്ട് മാറി എന്ന് പറഞ്ഞിരിക്കുന്നത്. ജീവനുള്ള ദേഹിയായിട്ട് മരിച്ചു ആയി തീർന്നു. അപ്പൊ നമ്മൾ ആത്മാവാണെന്നാണ് ഉൽപ്പത്തി മുതലേ ദൈവം പറയുന്നത്. നമ്മൾ ആത്മാവ് ദേഹി എന്ന് പറഞ്ഞാൽ ആത്മാവ്, നമ്മൾ ആത്മാവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മളിൽ ആത്മാവ് ഉണ്ടെന്നുള്ളതായ പൈശാചികമായ ചെറിയൊരു വാക്യ അവിടെ അവിടെ കൂട്ടിച്ചേർത്തു. പക്ഷെ വലിയൊരു മാറ്റം അവൻ ഏത് തോട്ടത്തിൽ ചെയ്തു. ദൈവം പറഞ്ഞു തോട്ടത്തിൽ നടക്കുന്ന നന്മ നന്മയുടെ വിഷയത്തിന്റെ അറിവിന്റെ പോലെ നീ തിന്നെടുത്ത്. അവൻ പറഞ്ഞു തിന്നുന്നാലും മരിക്കുമെന്ന് ദൈവം പറഞ്ഞു. അവൻ പറഞ്ഞു ഇല്ല തീർച്ചയായും മരിക്കത്തില്ല. പക്ഷേ അവനെ കൂട്ടിച്ചേർത്ത്. ഈ കൂട്ടിച്ചേർക്കലാണ് ഈ കുഴപ്പങ്ങൾ മുഴുവൻ പറ്റുന്നത്. അങ്ങനെ അവൻ മാറ്റങ്ങൾ വരുത്തിയാണ് മനുഷ്യനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ മരിക്കുന്നവർ മരിച്ചു, അവർ ഉറക്കത്തിലാണ്, അവർക്ക് യാതൊന്നും അറിയത്തില്ല എന്ന് വേദപുസ്തകം വ്യക്തമായി പറയുമ്പോൾ പഠിപ്പിക്കുമ്പോൾ അവരുറക്കത്തില്ല, ഉറങ്ങുന്നവർക്കൊന്നും കേൾക്കത്തില്ല. അവരെ പിന്നെ അവർക്ക് ആദ്യം അവർ കേൾക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ കർത്താവ്. അവർ നല്ലതായിട്ട് ജീവിച്ചുവെങ്കിൽ കർത്താവിന്റെ ശബ്ദം അവർ കേൾക്കുന്നത്. അന്നേ അവർ എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ. ചില ആൾക്കാരൊക്കെ എഴുന്നേക്കുന്ന മൂന്നാമത്തെ പ്രാവശ്യമായിരിക്കും, കർത്താവിന്റെ മൂന്നാമത്തെ വരവെങ്കിലായിരിക്കും. നമുക്കറിയാൻ പറ്റത്തില്ല. അതെ, നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ദൈവത്തിന്റെ വിളി മാത്രമേ അവർക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. അതുവരെ അവര് കിടന്നുറങ്ങുക. മനുഷ്യൻ എത്ര കരഞ്ഞാലും എത്ര പ്രാർത്ഥിച്ചാലും അതൊന്നും കേൾക്കാൻ സാധ്യമല്ല. അതാണ് വ്യക്തമായിട്ട് വേദവസം പറയുന്നത്. ആ ഒരു സത്യം മനസ്സിലാക്കാന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ക്രിസ്തീയ ലോകത്തിലെ കൺഫ്യൂഷൻ എല്ലാം മാറിക്കിട്ടും. കൺഫ്യൂഷൻ മാറിയും കിട്ടും, നമ്മുടെ ഒത്തിരിയും ചെലവും നമുക്ക് വെട്ടി കുറയ്ക്കാൻ പറ്റും. കാരണം ഈ ഒരു നാമത്തിൽ എത്രയോ രീതിയിലാണ് സമ്പത്ത് ചെലവാക്കുന്നത് അല്ലേ. ഓരോ അവർക്ക് ഓരോ കാലഘട്ടം ഉണ്ട്. 30-നോ 40-നോ 50-നോ ഒക്കെയും അവര് ഒരുമാതിരി ഒരു സദ്യ തന്നെയാണ് നടത്തുന്നത് അല്ലേ. വിളിക്കേണ്ടിയവരൊക്കെ വിളിച്ച് പേരില് അവര് ദുഃഖിക്കേണ്ടിയാണ്. അവർക്ക് ഒരു സദ്യയാണ് അവര് അവിടെ അവിടെ നടത്തുന്നതായിട്ട് കാണുന്നത്. അപ്പൊ ഇതൊക്കെയും നമുക്ക് ഇല്ലാതാക്കി നമുക്ക് ലളിതമായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്ന മാതിരി ജീവിച്ചാൽ നമുക്ക് അങ്ങേ ലോകത്തിൽ സ്വർഗത്തിൽ പോകാന്നുള്ള പ്രത്യാശയും നമുക്ക് ഉണ്ടാകും. അല്ല, അവിടെ വേറൊരു തന്ത്രം കൂടെ പിശാച് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാന്നറിയോ, അതായത് മരിച്ചു കഴിഞ്ഞ് നിങ്ങൾ കുർബാന ചൊല്ലിച്ചാല് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചു പോയ വ്യക്തിയുടെ പാപങ്ങൾ മോചിച്ച് കിട്ടും എന്നൊരു സൂത്രം പറഞ്ഞിരിക്കുക. അപ്പൊ അതിപ്പോ ആൾക്കാർ ചിന്തിച്ചു നോക്കുമ്പോൾ ഞാൻ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, എന്റെ അടുത്ത തലമുറയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും, സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നൊരു ഒരു കള്ളത്തരം പിശാചി പറഞ്ഞ് മനുഷ്യനെ മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ മരിച്ചതിന് ശേഷം യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. നിങ്ങൾ എങ്ങനെ ഏത് അവസ്ഥയിൽ മരിച്ചോ ആ അവസ്ഥയിലായിരിക്കും നിങ്ങൾ ഉയർക്കുന്നതെന്ന് വേദവസ്തു നല്ല വ്യക്തമായി പറയുന്നു. നിങ്ങൾ നല്ലതായിട്ട് മരിച്ചുവെങ്കിൽ നല്ലതായിട്ട് ഉയർക്കും. നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറയാതെ മരിച്ചുവെങ്കിൽ പാപങ്ങൾ ഏറ്റുപറയാതെ പ്രവൃത്തി അനുസരിച്ചാണ് പ്രതിഫലം കിട്ടാൻ പോകുന്നത്. ദൈവം സ്പഷ്ടമായിട്ട് തിരുവചനത്തിൽ പറയുന്നുണ്ട്. ഉയർപ്പിന്റെ സമയം വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നല്ലവർ ഉയർക്കുന്ന ഒരു നമുക്കറിയാം, വെളിപാട് ദിവസം 20-ാം അധ്യായം 6-ാം വാക്യത്തിൽ ആദ്യത്തെ 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു, അവരുടെ മേൽ 2-ാം മരണം ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ 1-ാമത്തെ പുനരുത്ഥാനത്തിൽ വിശുദ്ധന്മാരെല്ലാം ഉയർക്കുന്നു, 2-ാമത്തെ പുനരുത്ഥാനത്തിൽ ദുഷ്ടന്മാർ ഉയർക്കുന്നു ശിക്ഷ വാങ്ങിക്കാനായിട്ട്. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ വിശുദ്ധന്മാർ സ്വർഗത്തിൽ പോകാനായിട്ട് എഴുന്നേക്കുന്നു. 2-ാമത്തെ പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ കർത്താവ് 3-ാമത് വരുന്ന സമയത്ത് വിശുദ്ധ പുതിയ എരിശിലേം ഒലിവുമലയിൽ വന്ന് ഇറങ്ങുന്ന സമയത്താണ് ഈ ദുഷ്ടന്മാരെല്ലാം വിളിച്ചുണർത്തുന്നത്. അന്നേരം അവര് ശിക്ഷ വാങ്ങിക്കാൻ എഴുന്നേറ്റ് വരുന്നത് മാത്രമേ ഉള്ളൂ. അതും അവരെ പ്രവൃത്തി അനുസരിച്ച് അവർക്ക് ശിക്ഷ കിട്ടുന്നത്. അവർക്ക് വേണ്ടിട്ട് ആർക്കും അവിടെ അപേക്ഷിക്കാനും പ്രാർത്ഥിക്കാനും ഒന്നും ഇല്ല. മരിച്ചതിന് ശേഷം പിന്നെ യാതൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അത് ചെയ്യാമെന്നുള്ളത് പിശാചിന്റെ ഒരു പഠിപ്പിക്കൽ, തെറ്റായ പഠിപ്പിക്കലാണ്. അത് ധാരാളം ആൾക്കാർ അങ്ങനെ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാണാൻ സാധിക്കും. അതായത് മരിച്ചതിന് ശേഷമായിട്ട് നാട്ടുകാരെ എല്ലാം വിളിച്ച് ശ്രദ്ധ നടത്തി കഴിഞ്ഞാൽ മരിച്ചാണ് എന്തെങ്കിലും പ്രയോജനമുണ്ട്? യാതൊരു പ്രയോജനമില്ല. അതൊക്കെ മനുഷ്യൻ്റെ ഒരു തെറ്റായ ആചരണം, തെറ്റായ ഒരു വിശ്വാസം ഒന്നും മാത്രമേ ഉള്ളൂ. ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ദൈവത്തിന് അവിടെ കണ്ണടയ്ക്കാൻ പറ്റത്തില്ല. കാര്യം വെളിച്ചം ദൈവം തന്നു കഴിഞ്ഞു, ഇരുട്ട് എന്തിന് ഉപയോഗിക്കുന്നു? ഇരുട്ടിനെ എന്തിന് ഇഷ്ടപ്പെടുന്നു? അതെ, ഇഷ്ടപ്പെടുന്നു. ഇതെല്ലാം പിശാചിന്റെ തന്ത്രങ്ങളാണ് നമ്മൾ. അപ്പൊ ഇതാണ് വിശുദ്ധ സ്ഥലത്ത് വെച്ചിരിക്കുന്ന 10 കൽപ്പനയിലുള്ള അവന്റെ ആക്രമണം എന്ന് പറഞ്ഞത്. അനേക തരത്തിലുള്ള ആക്രമണങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പ്രധാനമായിട്ടുമുള്ള കാര്യങ്ങൾ. പിന്നെ 3-ാമതായിട്ട് മന്ന, സാക്ഷിപാഠകത്തിനകത്ത് വെച്ചിരുന്ന വേറൊരു വസ്തുവാണ് മന്ന. മന്ന എന്ന് പറയുന്നത് നമുക്കറിയാം, പാത്രത്തിനകത്ത് മന്നായിട്ട് വെച്ചിരിക്കുന്നതാണ്. മന്ന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇസ്രായേൽക്കാരെ മിസ്രൈമിൽ നിന്ന് പോകുന്ന വഴിക്ക് ദൈവം കൊടുത്ത ആഹാരമാണ്.
അതൊരു പ്രത്യേക ആകാരമായിരുന്നു. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് വേദവസ്ഥാനം പറയുന്നുണ്ട്. അത് നല്ല ആഹാരമായിരുന്നു, അവർ തന്നെ അംഗീകരിക്കുന്നു. നല്ല തേൻ പോലെ നല്ല രുചിയുള്ള ആഹാരമായിരുന്നു അത്. അതവർ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ പിന്നെ ഇറച്ചി ഇടയ്ക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയെങ്കിൽ പോലും ആഹാരം ദൈവം കൊടുത്തത് നല്ലതാണ്. അതും എത്ര നാളാണ് പൊഴിച്ചു കൊടുത്തതെന്ന് ഓർത്തോണം. അതായത് അതായത് അത് കനാൻ ദേശത്ത് അവരെത്തുന്ന സമയം വരെയും അവർ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുന്ന അവർക്ക് അവിടുന്ന് വിളവെടുക്കുന്ന സമയം വരെയും മന്നാ കൊടുത്തോണ്ടായിരുന്നു. ഒരു ദിവസം പോലും ദൈവത്തിന് ഇനത്തെ പട്ടിണി കിടത്താൻ ദൈവം ആഗ്രഹിച്ചില്ല. അത്ര മാത്രം വളരെ കൃത്യമായിട്ട് ദൈവം കാര്യങ്ങൾ നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ അങ്ങനെ മന്ന കൊടുക്കുന്നു. പക്ഷേ ഈ മന്ന എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആഹാരമാണ്. ഇന്ന് ആഹാരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള പോലെ ആഹാരത്തിൽ ഏറ്റവും അധികമായിട്ട് മനുഷ്യനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അത് ആരോഗ്യ നിയമവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി പറയാൻ പറ്റും. അപ്പൊ ആരോഗ്യ നിയമങ്ങളെ ലംഘിച്ച് ഇന്ന് രോഗം ആൾക്കാർ വിളിച്ചു വരുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അവിടെയും എന്ത് രീതിക്കാണ് പിശാച് ആക്രമിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് പണ്ടൊക്കെ ആണെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ ആഹാരവും അതിൻ്റെ കൂടെ ഇറച്ചിയോ മീനോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയ അളവിൽ മാത്രമുള്ളത്, പക്ഷേ ചോറും കറികളുമായിരിക്കും. എന്നാൽ ഇന്ന് അതിന് പകരമായിട്ട് ബിരിയാണിയാണ് കൊടുക്കുന്നത്. ഓക്കെ, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, അങ്ങനെയുള്ള ബിരിയാണികൾ കൊടുക്കുന്ന തന്നെയാണ് സംഭവിക്കുന്നത്. കൂടുതൽ കൂടുതൽ മാംസാഹാരങ്ങൾ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുക. ഓക്കെ, നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമായി ഡോക്ടറെ, നമുക്ക് വേഗം തന്നെ വരാം. പ്രേക്ഷകരെ, ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വേഗം വരുന്നതായിരിക്കും. ദയവായി കാത്തു നിൽക്കുക. പ്രേക്ഷകരെ, വീണ്ടും സ്വാഗതം. ഡോക്ടറെ, നമ്മൾ മന്നയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അതായത് ആരോഗ്യ നിയമത്തെ പറ്റി. ആരോഗ്യ നിയമം, അതായത് മന്ന എന്ന് പറയുന്നത് ആരോഗ്യ നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മന്ന ആഹാരമാണല്ലോ. അതെ. അപ്പം യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്തിൽ ഇത്രമാത്രം രോഗം വർദ്ധിക്കാൻ കാരണം നമ്മൾ ആഹാരവും അതുപോലെ ജീവിതശൈലിയുമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് മന്ന അവിടെ വച്ചിരിക്കുന്നത്. അപ്പോൾ അത് പിശാചിൻ്റെ ഒരു ആക്രമണമാണ്. അതായത് ദൈവം തന്നെ ഇസ്രായേൽക്കാർക്ക് മന്ന കൊടുത്തപ്പോൾ ആ മന്ന തന്നെ അവർ ഭക്ഷിച്ച് പോരുകയായിരുന്നുവെങ്കിൽ അവർ യഥാർത്ഥത്തിൽ നല്ല ആരോഗ്യത്തോട് കൂടി തന്നെ അവർക്ക് പോകാമായിരുന്നു. സംഭവിച്ചത് എന്നാന്ന് ചോദിച്ചാൽ മന്ന കഴിച്ച് കഴിച്ച് വന്നപ്പോൾ ഇടയ്ക്ക് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മിശ്രമിലായിരുന്നപ്പോൾ ഇഷ്ടംപോലെ ഞങ്ങൾ മറ്റാഹാരങ്ങൾ കഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് അവർ പുറകുടുത്താൻ തുടങ്ങി. അപ്പോഴാണ് ദൈവം പറഞ്ഞത് ഞങ്ങൾക്ക് മാംസാഹാരം വേണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മാംസാഹാരം തരാമെന്ന് ദൈവം അവർക്ക് വാക്ക് കൊടുക്കുന്നതായിട്ടും. അത് എന്നിട്ട് അവിടെ ദൈവത്തിന്റെ ഒരു ക്രോധവും കാണുന്നുണ്ട്. മാംസം അവരെ പല്ലിന്റെ ഇടയിൽ ഇരുന്നപ്പോൾ തന്നെ അവർക്ക് മരണം സംഭവിച്ചു. അതായത് അവരെന്ത് സംഭവിച്ചത്, കുറച്ച് നാളുകളായി, കുറച്ച് ദിവസങ്ങളായിട്ട് മന്ന മാത്രം കഴിച്ചപ്പോഴേ ഈ മാംസാഹാരം കഴിക്കാതെ വന്നപ്പോൾ ഇതെന്നെ സംഭവിച്ചു. മാംസാഹാരം കിട്ടിയപ്പോഴേക്കും അവർക്ക് ഭയങ്കര ആർത്തിയായിപ്പോയി. അവർ വല്ലാതെ വയറിയാതെ കഴിച്ചു. അങ്ങനെ ധാരാളം ആൾക്കാർ മരിച്ചതായിട്ട് കാണാൻ സാധിക്കും ആ സമയത്ത്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇത് തന്നെ, അത് ദൈവത്തിന്റെ ഒരു പദ്ധതി അല്ലായിരുന്നു. ഇറച്ചി കഴിക്കണം, ദൈവം നല്ലൊരു ആരോഗ്യത്തിന് പോഷകമായിട്ട് തന്നെയുള്ള ആഹാരമായി മന്നായിട്ട് കൊടുത്തതായിരുന്നു. അതാണ് അവർക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. സമീകൃത ആഹാരം എല്ലാം അതിനകത്ത് ഉണ്ടായിരുന്നു. അതെ, അത് കഴിച്ചാൽ മാത്രം മതിയായിരുന്നു. അതെ. അപ്പൊ അത് അതിനിടയ്ക്കാണ് ഇങ്ങനെ മാംസാഹാരം വേണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് ദൈവം അത് കൊടുക്കുന്നു. അവർക്ക് ദൈവത്തിന്റെ പ്ലാൻ അല്ലായിരുന്നെങ്കിൽ പോലും ദൈവം കൊടുത്തു. ധാരാളം ആൾക്കാർ മരിക്കുന്നുണ്ട് കാണാൻ സാധിക്കും. ഇന്നും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നും ദൈവം പറഞ്ഞിരിക്കുന്ന നല്ല ആഹാരം കഴിച്ചാൽ രോഗം വളരെ കുറവായിരിക്കും, രോഗമില്ലാതെ ജീവിക്കാൻ പറ്റും. എന്നാൽ ഈ മാംസാഹാരത്തിന് പുറകെ പോകുന്നത് കൊണ്ട് അഥവാ ദൈവത്തിൻ്റെ പ്ലാനിനും പദ്ധതിക്കും പുറമെയുള്ളതായ ആഹാര രീതിയിലേക്ക് മനുഷ്യൻ പോകുന്നത് കൊണ്ട് എന്നാ സംഭവിക്കുന്നു, പലതരത്തിലുള്ള ആഹാരങ്ങൾ ഇന്ന് ദൈവം വിശുദ്ധമെന്നും അശുദ്ധമെന്നും പറഞ്ഞ് വേർതിരിച്ചിരിക്കുന്നൊക്കെ അതെല്ലാം ലംഘിച്ചാണ് മനുഷ്യൻ പോകുന്നത്. ഈ അതായത് കാണുന്നതെല്ലാം ഞണ്ട്, തവള എന്ന് വേണ്ട, കാണുന്നതെല്ലാം പാമ്പിനെ പോലും തിന്നുകയും അതിന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നതായ ഒരു, അപ്പൊ ദൈവം ഈ ജനത്തോട് എങ്ങനെ പൊറുക്കും? അതെ, ആ രീതിയിലേക്ക് പോയതുകൊണ്ട് എന്നാ സംഭവിക്കുന്നത്, രോഗം അതുപോലെ കൂടി. രോഗം കൂടുന്നതനുസരിച്ച് ആശുപത്രി എണ്ണം കൂടുന്നു, ആശുപത്രി എണ്ണം കൂടുന്നതനുസരിച്ച് രോഗം കൂടുന്നു. അല്ല, ഇതിനകത്തൊന്നും യാതൊരു കാണുന്നില്ല. അത് തിരിച്ച് ദൈവത്തിങ്കിലേക്ക് പോകാതെ, ദൈവത്തിങ്കിലേക്ക് പോയി ദൈവം പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ വരുന്നവരെയും ഇതിനൊരു വിടുതൽ, ഒരു സമാധാനം ഇല്ല, ഉണ്ടാകത്തില്ല. അപ്പൊ ദൈവം പറഞ്ഞ രീതിയിലുള്ള ആഹാരങ്ങൾ ഇങ്ങനെ കഴിച്ചു പോവുകയാണെങ്കിൽ രോഗമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതിന് പകരമായിട്ട് വെറുതെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു,
പൈശാചികമായ രീതിയിൽ അവൻ ആർത്തിയ ആസക്തി ആസക്തി എന്നുള്ള വാക്ക് അതിന് ഏറ്റവും യോജിച്ച വാക്ക് ആസക്തിയാണ് ആഹാര ആസക്തി ആസക്തിയിൽ അവൻ എന്ത് ചെയ്തിരിക്കുകയാണ് കാണുന്നതെല്ലാം കഴിച്ച് കഴിച്ച് അവസാനം രോഗം വന്ന് രോഗത്തിൻ്റെ അടിമയായി ഈ ആസക്തി കാരണം ധാരാളം വില കൂടിയ ആഹാരങ്ങൾ പണം ധാരാളം മുടക്കിയ വില കൂടിയ ആഹാരങ്ങളെല്ലാം കഴിക്കുന്നതോടെ രോഗം വന്നിട്ട് അതിന് പിന്നെ ചികിത്സിക്കാൻ പോയി പൈസ പിന്നും കളയുന്നു അങ്ങനെ ഒരു ഒരു വല്ലാത്ത രീതിയിലേക്ക് മനുഷ്യൻ വീണിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പുതിയ നിയമത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഇവരുടെ വയറ് തന്നെ ഇവരുടെ ദൈവം യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിരിക്കുക വയറ് അവരുടെ ദൈവമായി അതായത് സമ്പാദ്യം മുഴുവൻ ശരീരത്തില്ല എല്ലാം ശരീരത്തിലേക്ക് കൂട്ടിയിട്ട് അവസാനം എന്ന് നമുക്ക് കാണാൻ സാധിക്കും കൊച്ചു കുട്ടികൾ പോലും ഭയങ്കര വലിപ്പമുള്ള കുട്ടികളായി മാറിയിരിക്കുക ഭയങ്കര വലിപ്പം ഇന്ന് ഇന്ന് കിട്ടുന്നത് പലതും സാത്താൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാംസത്തിൽ പോലും ഹോർമോൺ ഒക്കെ കുത്തിവെച്ച് ഉള്ളതാണ് പിന്നെ മറ്റ് ഇറച്ചികളിലൊക്കെ മാംസത്തിലൊക്കെയും രോഗത്തിൻ്റെ ഓരോ അണുക്കളുള്ള മാംസമൊക്കെയാണ് മീനിൽ പോലും നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും നമ്മൾ ദിനപത്രത്തിൽ നമ്മൾ വായിച്ചാണ് പിന്നെ ഫോർമുലിൻ ഉപയോഗിച്ചാണ് പിന്നെ ഇത് മീനുകളെ പ്രിസേർവ് ചെയ്യുന്നത് അതിനെ അതിനെ കേട് വരാതെ അതായത് ശവത്തേൽ പരട്ടുന്ന ഒരു ഒരു രാസവസ്തുവാണ് ഫോർമുലിൻ അപ്പം അത് പരട്ടിയാണ് അത് ഉപയോഗിച്ചാണ് ഇന്ന് മീനിനെ തന്നെ അവർ എങ്ങനെയാ കേട് വരാതെ ഭദ്രമാക്കി വെക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ വസ്തുക്കളാണ് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഉപയോഗിക്കുന്നത് അപ്പൊ എങ്ങനെ മനുഷ്യന് ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും അതാണ് പ്രധാനമായിട്ട് അതുകൊണ്ടാണ് രോഗങ്ങളെല്ലാം വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള വസ്തുക്കളെല്ലാം ഉപയോഗിക്കുന്നവയാണ് മാർക്കറ്റിൽ കിട്ടുന്നത് അത് നമ്മൾ കഴിക്കുമ്പോൾ ഒരു രോഗം കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും അതെ അപ്പൊ സാത്താൻ ഒരു വിധത്തിൽ നോക്കിയാൽ ഇപ്പൊ ദൈവത്തിന്റെ ഈ ഈ വെളിച്ചം അനുസരിച്ച് അവൻ ഇത് മൂന്ന് മേഖലയിലും അവൻ ആക്രമിച്ചോണ്ട് ഇരിക്കുകയാണ് അല്ലേ ആദ്യം നമ്മൾ അഹരോന്റെ തളർത്ത് വടിയിലെ പറ്റി കണ്ടു അത് മരണത്തിന്റെ അവസ്ഥയെ പറ്റിയുള്ള അവസ്ഥ ദൈവം പറഞ്ഞിരിക്കുന്നത് അവൻ അട്ടിമറിച്ച് അവൻ അവൻ്റെതായിട്ടുള്ള ഒരു തന്ത്രത്തിലാണ് അല്ലെ പഠിപ്പീരാണ് അവൻ മനുഷ്യന്റെ ഇടയിൽ അവൻ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ രണ്ടാമത് നമ്മൾ കണ്ടു പത്ത് കൽപ്പന അവൻ ആക്രമിച്ചോണ്ട് അവൻ അവന്റെ രീതിയിലുള്ള ഒരു രീതിയിൽ കൂടെയാണ് അവൻ ജനത്തെ ഇന്ന് കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടു മന്ന അതായത് ആരോഗ്യ നിയമ ആണ് അവൻ വീണ്ടും ആക്രമിച്ചിരിക്കുന്നത് ഇതെല്ലാം അവന്റെ തന്ത്രങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കും എല്ലാ രീതിയിലും ഇത് ഈ മൂന്നാണ് നമ്മൾ സമാഗമന കൂടാരത്തിൽ നമ്മൾ അതിവിശുദ്ധ സ്ഥലത്ത് കാണുന്നത് ഇത് കൂടാതെ നമുക്ക് വേറെ പലതും നമുക്ക് കാണാൻ സാധിക്കും എല്ലാ മേഖലയിലും അവൻ വഞ്ചിച്ചോണ്ടിരിക്കുക ജനങ്ങളെ അപ്പൊ ഇന്ന് നമ്മൾ യഥാർത്ഥമായിട്ടും നമ്മൾ നോക്കിയാൽ സത്യം എവിടെയാണ് അസത്യം എവിടെയാണെന്നുള്ളത് നമ്മൾ വിവേചിച്ചറിയണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാ വേണം ദൈവത്തിന്റെ സത്യം നമ്മൾ വായിച്ച് പഠിക്കുന്നവരായിരിക്കണം അതെ തീർച്ചയായിട്ടും എങ്കിൽ മാത്രമേ നമുക്ക് സത്യം അറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുകയുള്ളു അതെ അതെ അപ്പൊ ദൈവത്തിന്റെ സ്തോത്രം ഇത്രമാത്രം വെളിച്ചം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ ഒരു സ്നേഹത്തിന്റെ ചിഹ്നമായിട്ട് ആണ് അത് നമുക്ക് വായിക്കാം പഠിക്കാം നമ്മളെ കാണുന്നവരും ഇന്ന് ഒരു തീരുമാനം എടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സമയം ഇവിടെ തീർന്നിരിക്കുകയാണ് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾക്ക് ഇത്രമാത്രം വെളിച്ചം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിന് സ്തോത്രം ഇതൊക്കെയും ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ വരവ് ഏറ്റവും അടുത്ത് സാത്താൻ്റെ അക്രമം ഏറ്റവും കൂടി പെരുകിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങയുടെ വചനം പഠിക്കുകയും അങ്ങയുമായിട്ടുള്ള ജീവിതം ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത് ഉള്ള ഒരു ബന്ധം ഉണ്ടാക്കുവാൻ ഞങ്ങളെ സഹായിക്കാനുമെന്ന് വേഗം വരുന്ന ഞങ്ങളുടെ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു കൃപയോടെ കേൾക്കുമാറാകാനുമേ ആമേൻ ഡോക്ടറിന് വീണ്ടും ഞങ്ങളെ നന്ദി അറിയിക്കട്ടെ ദൈവം ധാരാളമായിട്ടും അനുഗ്രഹിക്കട്ടെ പ്രേക്ഷകരെ നിങ്ങളെയും ഈ കാണുന്ന എല്ലാ ഞങ്ങളുടെ മാനി പ്രേക്ഷകരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന ഇന്നത്തെ ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഇനിയും നമ്മൾ കണ്ടുമുട്ടുന്നവരെയും ദൈവം നിങ്ങളെ കാക്കട്ടെ നന്ദി നമസ്കാരം